നമസ്കാരം, ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. മലയോര മേഖലയിൽ തീവ്ര മഴ. കൊല്ലം കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ മലവെള്ളപ്പാച്ചിലിൽ പെട്ട് തമിഴ്നാട് സ്വദേശി മരിച്ചു. കോട്ടയം മൂന്നിലവിൽ ഉരുൾപൊട്ടൽ. ഇലവിഴ പുഞ്ചിറയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു. വാഗമൺ റോഡിൽ ഗതാഗതം നിരോധിച്ചു. മലപ്പുറം പൊന്നാനിയിൽ തോണി മറിഞ്ഞ് ഒരാൾ മരിച്ചു. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി. തൃശൂരിലെ 22-കാരന്റെ മരണം കുരങ്ങു വസൂരി ബാധിച്ചെന്ന് സ്ഥിരീകരണം. രോഗബാധയുണ്ടായത് UAE വെച്ച്. പൂനെ NIV ലാബിലെ ഫലം കാത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. യുവാവിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കി. സമ്പർക്കത്തിൽ വന്നവർ നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം. കുരഞ്ഞൂരിൽ മെഡിക്കൽ സംഘം ക്യാമ്പ് ചെയ്യും. പുന്നിയൂർക്കുളം പഞ്ചായത്തിലെ 6-8 വാർഡുകളിൽ നാളെ പ്രതിരോധ ക്യാമ്പയിൻ. ബിഷപ്പ് ധർമ്മരാജ് റസാളത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം വിശ്വാസികൾ നടത്തിയ മാർച്ചിൽ വൻ സംഘർഷവും ലാത്തിചാർജും. വിശ്വാസികൾ മാർച്ചിനെത്തിയത് പോലീസ് ഏർപ്പെടുത്തിയ വിലക്ക് ലംഘിച്ച്. മാർച്ച് നടത്താൻ പാടില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശം ചൂണ്ടിക്കാട്ടിയാണ് സംഘാടകർക്ക് മ്യൂസിയം പോലീസ് നോട്ടീസ് നൽകിയത്. ബിഷപ്പിനെ മാറ്റിയിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം. ഏകീകൃത കുർബാന അടിച്ചേൽപ്പിക്കരുതെന്ന് പുതിയ അഡ്മിനിസ്ട്രേറ്ററോട് അതിരൂപത വൈദിക സമിതി. ആവശ്യം തള്ളി ആൻഡ്രൂസ് താഴത്ത്. കരുവന്നൂരിൽ മരിച്ച നിക്ഷേപക ഫിലോമനയുടെ വീട് സന്ദർശിച്ച മന്ത്രി R ബിന്ദു. മുഴുവൻ പണവും തിരികെ നൽകുമെന്ന ഉറപ്പ് നൽകിയില്ലെന്നും വിവാദ പരാമർശത്തിൽ ഖേദം അറിയിച്ചില്ലെന്നും കുടുംബം. തട്ടിപ്പ് ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെയല്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി. സംസ്ഥാനത്ത് കൂടുതൽ സഹകരണ ബാങ്കുകളിൽ തട്ടിപ്പെന്ന പരാതി. മരിച്ച ഫിലോമനയുടെ വീട്ടിൽ സന്ദർശനം നടത്തി സുരേഷ് ഗോപി. കരുവന്നൂർ ബാങ്ക് ക്രമക്കേട് വിഷയം പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സുരേഷ് ഗോപി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. സഹകരണ ബാങ്കിലെ ബാധ്യത തീർക്കാൻ ജാമ്യം തരണമെന്ന് ജീവപര്യന്തം തടവുകാരൻ കാരി ബിനു. കണ്ണമൂല സുനിൽ ബാബു വധത്തിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നയാളാണ് കാരി ബിനു. കടകംപള്ളി സഹകരണ ബാങ്കിലെ 17 ലക്ഷത്തിന്റെ ബാധ്യത തീർക്കാൻ ജാമ്യം തരണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്ധഹനത്തിൽ ഇന്ത്യയുടെ മെഡൽ വേട്ട. 67 കിലോഗ്രാം വിഭാഗത്തിൽ കൗമാര താരം ജെറമി ലാൽറിനുഗിക്ക് സ്വർണം. സുവർണ നേട്ടം പരുക്കിനെ അവഗണിച്ച്. വനിതാ ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ. ജയം 8 വിക്കറ്റിന്. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാത്ത ദേശീയോദ്യാനങ്ങളുടെയും വന്യജീവി സങ്കേതങ്ങളുടെയും അതിർത്തി പുനർനിശ്ചയിക്കണമെന്ന് KCBC ആവശ്യം. കേരള സർക്കാരിന് ഇടപെടാൻ കഴിയുമെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെ. ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളുമായും ബന്ധപ്പെട്ട് സർക്കാർ ഓഫീസുകളിൽ കൃത്യമായ വിവരങ്ങൾ ഇല്ലെന്ന് വിവരാവകാശ രേഖ. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ NIA സംഘം പരിശോധന നടത്തി. തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സ്വദേശി സാദിഖ് ബാഷയുടെ ഭാര്യ വീട്ടിലാണ് പരിശോധന നടത്തിയത്. ഹാർഡ് ഡിസ്കും സിമ്മുകളും പിടിച്ചെടുത്തു. KSRTC CMD തൊഴിലാളി സംഘടനകളും നടത്തിയ ചർച്ച പരാജയം. നാളത്തെ ഇലക്ട്രിക് ബസ് ഉദ്ഘാടന ചടങ്ങിന് എതിരെ CITU രംഗത്ത്. ബസ്സുകൾ തടയുമെന്ന് മുന്നറിയിപ്പ്. ജൂണിലെ മുടങ്ങിയ ശമ്പളം 5 മുൻപും ജൂലൈ മാസത്തെ ശമ്പളം 10 മുൻപും നൽകും. യൂണിയനുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി KCB. ചെയർമാന്റെ ഓഫീസിന് മുന്നിൽ സുരക്ഷയിലുണ്ടായിരുന്ന 2 SIS ഉദ്യോഗസ്ഥരെ പിൻവലിച്ചു. ഓഫീസിന് മുന്നിൽ സുരക്ഷ വേണ്ടെന്ന് SIS ചെയർമാൻ രാജൻ ഖോബഗ്രഡയുടെ കത്ത്. മുൻ ചെയർമാൻ ഉപയോഗിച്ചിരുന്ന ഥാർ ജീപ്പും ബീക്കൺ ലൈറ്റും രാജൻ ഖോബഗ്രഡെ ഒഴിവാക്കി. ലിംഗസമത്വം എന്ന പേരിൽ സർക്കാർ സ്കൂളുകളിൽ മതനിരാസം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് MLA NK മുനീർ. സാമൂഹിക നീതിയാണ് വേണ്ടത്. ലിംഗസമത്വ യൂണിഫോം ഉൾപ്പെടെ ചെറുത്തു തോൽപ്പിക്കുമെന്നും MK മുനീർ. മംഗളൂരു കൊലപാതകങ്ങളിൽ അന്വേഷണം ഊർജിതം. സൂറത്കലിലെ ഫാസിലിനെ കൊലപ്പെടുത്തിയ സംഘം സഞ്ചരിച്ച കാർ ഉടുപ്പിയിൽ കണ്ടെത്തി. മുഖ്യപ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. ബെല്ലാരയിലെ യുവമോർച്ച നേതാവിന്റെ കൊലപാതകം അന്വേഷിക്കാൻ NIA സംഘമെത്തി. മേഖലയിൽ നിരോധനാജ്ഞ തുടരുന്നു. പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റ് പരിശോധനയ്ക്കും തിരുത്തലിനുമുള്ള സമയപരിധി നാളെ വൈകിട്ട് വരെ നീട്ടി. തീരുമാനം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം പരിഗണിച്ചെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ആദ്യ അലോട്ട്മെന്റ് ബുധനാഴ്ച. ക്ലാസുകൾ തുടങ്ങുന്നത് അടുത്ത മാസം 22-ന്.
പ്ലസ് വൺ പ്രവേശനത്തിൽ സർക്കാരിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി. പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിൽ സർക്കാരിന് അനാസ്ഥ. നിരവധി കുട്ടികൾക്ക് പഠിക്കാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ആശ്രയിക്കേണ്ട അവസ്ഥയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. എൻ സി പി സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷം. പി സി ചാക്കോയ്ക്കെതിരെ പരാതിയുമായി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും. സംസ്ഥാന നേതൃത്വം വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ദേശീയ നേതൃത്വത്തിന് പരാതി. മഷിനോട്ടത്തിലൂടെ മോഷണക്കുറ്റം ചുമത്തി കുടുംബത്തിന് ഊരുവിലക്ക്. ചക്ലിയ സമുദായം ഊരുവിലക്ക് ഏർപ്പെടുത്തിയത് പാലക്കാട് അരുന്ധതിയാർ തെരുവിലെ കുടുംബത്തിന്. ആരോപണം തള്ളി സമുദായ സംഘടന. നടപടി സമുദായ ക്ഷേത്രത്തിന്റെ ഗേറ്റ് തകർത്തതിനെന്ന് വിശദീകരണം. എ കെ ജി സെന്റർ ആക്രമണം അന്വേഷിക്കാൻ കേരളത്തിന് പുറത്തുനിന്നുള്ള ഏജൻസികളെ ഉൾപ്പെടുത്തി. ജുഡീഷ്യൽ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ ആണ് പൊതുതാൽപര്യ ഹർജി നൽകിയത്. സംഭവം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും കുറ്റക്കാരെ കണ്ടെത്താൻ സാധിക്കാത്തതിലുള്ള സംസ്ഥാനത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും ഹർജിയിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ഏജൻസികളെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ആയുധമാക്കുന്ന രീതിയിനെതിരെ പ്രചാരണം നടത്താൻ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. പ്രചാരണ പദ്ധതികളുടെ വിശദവിവരങ്ങൾ നാളെ പ്രഖ്യാപിക്കും. ദേശീയതലത്തിലുള്ള പ്രചാരണത്തിനാണ് നീക്കം. ഭൂമി കുംഭകോണ കേസിൽ ശിവസേനാ നേതാവ് സഞ്ജയ് റാവുത്ത് ഇ ഡിയുടെ കസ്റ്റഡിയിൽ. നടപടി 9 മണിക്കൂറിലേറെ നീണ്ട റെയ്ഡിനൊടുവിൽ പ്രതിഷേധവുമായി ശിവസേനാ പ്രവർത്തകർ. വീണ്ടും പലിശ നിരക്കുയർത്താനുള്ള നീക്കവുമായി റിസർവ് ബാങ്ക്. അടുത്ത മാസം ആദ്യവാരത്തിൽ നടക്കുന്ന മോണിറ്ററി പോളിസി റിവ്യൂവിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. കഴിഞ്ഞ മാസമാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ 50 ബേസിസ് പോയിന്റ് വർധന വരുത്തിയത്. വിഘടനവാദ പ്രസ്ഥാനങ്ങളെ തോക്കുകൊണ്ട് തന്നെയാണ് നേരിടേണ്ടതെന്ന് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി. ആയുധം താഴെ വെച്ച് വരുന്നവരുമായി മാത്രമാകണം ചർച്ച. മറ്റെന്തിനേക്കാളും മതവിശ്വാസത്തിന് പ്രാധാന്യം നൽകി ഏ ഇന്ത്യയിൽ ജീവിക്കൂ എന്ന് വാദിക്കുന്നവരെ അംഗീകരിക്കാനാകില്ലെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായി രാജു അപ്സരയെ തെരഞ്ഞെടുത്തു. കൊച്ചിയിൽ നടന്ന സംസ്ഥാന കൌൺസിലാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. എതിർ സ്ഥാനാർത്ഥി പെരിങ്ങാമല രാമചന്ദ്രനെ പരാജയപ്പെടുത്തിയത് 4 വോട്ടിന്. കോഴിക്കോട് പന്തീരിക്കരയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിൽ. പിന്നിൽ ദുബായ് കൊടുവള്ളി സ്വർണ്ണക്കടത്ത് റാക്കറ്റ് എന്ന സൂചന. ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്തി. പത്തനംതിട്ട കണ്ണൂർ സ്വദേശികൾക്ക് ബന്ധം ഉള്ളതായും വിവരം. സസ്പെൻഷനിലായ ഐ ജി ലക്ഷ്മണയെ തിരിച്ചെടുക്കണോ എന്ന് തീരുമാനിക്കാൻ വീണ്ടും കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ. ചീഫ് സെക്രട്ടറിക്ക് പുറമെ ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെ കമ്മിറ്റിയിൽ. മോൺസൺ മാങ്കുലുമായുള്ള ബന്ധത്തെ തുടർന്ന് ഐ ജിയെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ വർഷം നവംബറിൽ. അനധികൃത സ്ഫോടക വസ്തു ലൈസൻസിൽ ഡി എഫ് ഒയുടെ വിയോജന റിപ്പോർട്ടിലുള്ള അന്വേഷണം പാതിവഴിയിലെന്ന് എറണാകുളം ജില്ലാ കലക്ടർ. അന്വേഷണത്തിനെതിരെ ലൈസൻസ് ഉടമ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയെന്നും ഇത് റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ ലത്തീൻ അതിരൂപത രംഗത്ത്. നിർമ്മാണം നിർത്തിവെക്കണമെന്ന് സഭ. പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. പ്രദേശവാസികളെ ഉൾപ്പെടുത്തി വീണ്ടും പഠനം നടത്തണമെന്നും ആവശ്യം. സംസ്ഥാനത്ത് ഹോട്ടലുകളിലെ വിലനിർണ്ണയത്തിൽ ഇടപെടാതെ സർക്കാർ. തോന്നുംപടി വില നിർണ്ണയിക്കുമ്പോൾ സർക്കാർ നോക്കുകുത്തി. ചിക്കൻ വില കൂടിയപ്പോൾ ഉയർത്തിയ നിരക്ക് വില, വില കുറഞ്ഞപ്പോൾ താഴ്ത്തിയില്ല. 24 അന്വേഷണം തുടരുന്നു. കൊല്ലം ഇടമുളുക്കൽ ഗ്രാമപഞ്ചായത്തിലെ പട്ടയ പ്രശ്നത്തിൽ ഇടപെട്ട് സർക്കാർ. 6 വർഷമായിട്ടും ഭൂമി ലഭിക്കാത്ത 65 കുടുംബങ്ങൾക്ക് ഭൂമി നൽകാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. വാഹന പരിശോധനയ്ക്കിടെ കോഴിക്കോട് കസബ എസ് ഐക്കെതിരെ ആക്രമണം. 2 പേർ പിടിയിൽ. കസബ എസ് ഐ അഭിഷേകിനെ ആക്രമിച്ചത് സംശയാസ്പദമായ സാഹചര്യത്തിൽ സംഘം ചേർന്ന് നിന്നവരെ ചോദ്യം ചെയ്യുന്നതിനിടെ. ഫോർട്ട് കൊച്ചി ബാസ്റ്റ്യൻ ബംഗ്ലാവിന് സമീപം ബീച്ചിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മുണ്ടംവേലി സ്വദേശി ജെൻസൺ ജോസഫിന്റെ മകൻ അക്ഷയ് ജോർജ് ആണ് മരിച്ചത്. തമിഴ്നാട് പുതുക്കോട്ട തിരുഗോകരണത്തിൽ ക്ഷേത്രോത്സവത്തിനിടെ തേര് മറിഞ്ഞ് 6 പേർക്ക് പരുക്ക്. തേരിന് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതാണ് അപകട കാരണമെന്ന് ആരോപണം. അധ്യാപക അഴിമതിയിൽ സർക്കാരിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ അടിയന്തര നീക്കവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ നീക്കം. മുഴുവൻ മന്ത്രിമാരോടും രാജിവെക്കാൻ ആവശ്യപ്പെടും. പണവുമായി ബംഗാളിൽ പിടിയിലായ എം എൽ എ മാരെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ്. നടപടി ജാർഖണ്ഡിലെ 3 എം എൽ എമാർക്കെതിരെ.
രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കർണാടക സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ സർക്കാർ ശ്രമിച്ചെന്നാണ് വിമർശനം. തമിഴ്നാട് മധുരയിൽ ശക്തമായ മഴയിൽ മരിച്ചവരുടെ എണ്ണം 4. രണ്ടുപേർ മരിച്ചത് വൈദ്യുതാഘാതമേറ്റ്. തെക്കൻ ജില്ലകളിലും കടലോര ജില്ലകളിലും 4 ദിവസം കൂടി ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. സഞ്ജയ് അറോറ പുതിയ ഡൽഹി പോലീസ് മേധാവി. നിയമനം. രാകേഷ് അസ്താനയുടെ കാലാവധി അവസാനിക്കുന്ന ഒഴിവിലേക്ക്. ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡിലെ മുൻ ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ഇഡി റെയ്ഡ്. 2,39,00,000 രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടി. ഉത്തർപ്രദേശിലും കർണാടകയിലും 11 ആഗസ്റ്റ് നടക്കുന്ന നിയമസഭാ കൌൺസിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉത്തർപ്രദേശിലെ 2 ലെജിസ്ലേറ്റീവ് കൌൺസിൽ സീറ്റുകളിലേക്കും കർണാടകയിൽ 1 സീറ്റിലേക്കും. ഗോതമ്പിന്റെയും പഞ്ചസാരയുടെയും കയറ്റുമതിയിൽ ഭൂട്ടാന് പ്രത്യേക വ്യാപാര ഇളവ്. 5,000 മെട്രിക് ടൺ ഗോതമ്പും 16,000 മെട്രിക് ടൺ പഞ്ചസാരയും കയറ്റുമതി ചെയ്യാമെന്ന് കേന്ദ്രം. സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് BJP സമാന്തര സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഒരു മതം, ഒരു സംസ്കാരം, ഒരു ഭാഷ എന്ന് വാദിക്കുന്നവർ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി. ഇറാനിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ 69 പേർ മരിച്ചു. 45 പേരെ കാണാനില്ല. 2,000 വീടുകൾ തകർന്നു. ഫിലിപ്പൈൻസ് മുൻ പ്രസിഡന്റ് ഫിദൽ വാൽഡസ് റാമോസ് അന്തരിച്ചു. കൊറിയൻ വിയറ്റ്നാം യുദ്ധ പോരാളിയാണ്. യോദ്ധാവും അതിജീവിച്ചയാളും എന്നറിയപ്പെട്ട റാമോസിന് 94 വയസ്സായിരുന്നു. കെന്റക്കിയിലെ പ്രളയത്തിൽ കുട്ടികളടക്കം 26 പേർ കൊല്ലപ്പെട്ടു. മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് കെന്റക്കി ഗവർണർ ആൻഡി ബഷീർ. കുരങ്ങ് വസൂരി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ന്യൂയോർക്ക്. 1,00,000-ലേറെ പേർ സമ്പർക്ക പട്ടികയിലെന്ന് ആരോഗ്യ വിഭാഗം. ക്രിമിയൻ തുറമുഖമായ സെബാസ്റ്റോപോളിൽ റഷ്യൻ കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം. 5 പേർക്ക് പരിക്കേറ്റു. വീടുകളിൽ തുടരണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം. ഗ്വാറ്റിമാല പ്രസിഡന്റ് അലജാൻഡ്രോ ജിയാമെത്തിയുടെ വാഹന വ്യൂഹത്തിന് നേരെ വെടിവെപ്പ്. ആക്രമണം തലസ്ഥാന നഗരിയിൽ നിന്നും 300 കിലോമീറ്റർ മാറി ഹ്യൂഹ്യൂ ടെനാങ്കോയിൽ വെച്ച്. പാകിസ്ഥാനിൽ മഴക്കെടുതി രൂക്ഷം. സിന്ധ് പ്രവിശ്യയിൽ 30 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിൽ. 19 പേർ കൂടി മരിച്ചെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ചൈനീസ് റോക്കറ്റ് തിരികെ ഭൂമിയിൽ പതിച്ചതിൽ വിമർശനവുമായി നാസ. അവശിഷ്ടങ്ങൾ എവിടെ വീഴുമെന്നത് സംബന്ധിച്ച വിവരം കൈമാറിയില്ലെന്ന വിമർശനം. പരാജയപ്പെട്ടത് ലോങ് മാർച്ച് 5B റോക്കറ്റിന്റെ വിക്ഷേപണം. സ്റ്റെൽത്ത് ഫെറ്റർ F-35 എയർക്രാഫ്റ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ച് ഇസ്രായേൽ വ്യോമസേന. തീരുമാനം. പൈലറ്റ് എജക്ഷൻ സംവിധാനത്തിലെ തകരാറിനെ തുടർന്ന്. ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി ഷീൽഡ് കപ്പിൽ ലിവർപൂളിന് കിരീടം. സിറ്റിയെ തോൽപ്പിച്ചത് 1-3 ഗോളിന്. നോക്കാം ജില്ലാ വാർത്തകൾ. കിളിമാനൂരിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് വീട്ടുപകരണങ്ങൾ മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ. അറസ്റ്റിലായത് പുളിമാത്ത സ്വദേശികളായ ഷാനവാസ്, സുധീഷ് എന്നിവർ. നരുവാമൂട്ട് വീട്ടമ്മയെ തട്ടിക്കൊണ്ടുപോയി 35 പവൻ ആഭരണം കവർന്ന കേസിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച 2 കാറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ്. തിരുവനന്തപുരം വാക്കുളത്ത് MDMA പിടികൂടി. യുവതി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. ശ്രീകാര്യം പോലീസ് തെരച്ചിൽ നടത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. പള്ളിക്കൽ ഫാമേഴ്സ് വി സഹകരണ ബാങ്ക് പകൽക്കുറി ബ്രാഞ്ചിനായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. വി ജോയ് MLA ഉദ്ഘാടനം ചെയ്തു. മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാവരണം ചെയ്ത് പേയാട് NSS കരയോഗം കമ്മിറ്റി. പ്രതിമ നിർമ്മിച്ചത് പേയാട് കരയോഗം കമ്മിറ്റിയുടെ 63rd വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി. നെടുമങ്ങാട് കണ്ണാറങ്കോട്ട് നഗരസഭയുടെ വനിതാ ഹോസ്റ്റൽ പ്രവർത്തനം തുടങ്ങി. 1.75 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഹോസ്റ്റൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. തോന്നക്കൽ നഗരപരിസരത്ത് വിത്തുരുളകൾ പാകി. തോന്നക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. തളിർക്കട്ടെ പുതുനാമ്പുകൾ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി. അതിജീവനം ക്യാമ്പിൽ തയ്യാറാക്കിയ 100 വിത്തുരുളകളാണ് വിദ്യാർത്ഥികൾ പാകിയത്.
കൊല്ലം ആര്യങ്കാവ് റേഞ്ചിന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളം കിട്ടാൻ വൈകുന്നുവെന്ന് പരാതി. ദുരിതത്തിലായത് 25 NMR വാച്ചേഴ്സ്. മാർച്ച് മാസത്തിന് ശേഷമുള്ള ശമ്പളം ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വാഹനാപകടം. അപകടം തെന്മല കഴുതുരുട്ടി ചുട്ടുകട പാലത്തിന് സമീപം. കൂട്ടിയിടിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന വാനും പുനലൂരിൽ നിന്ന് പോയ ബസ്സും. കൊല്ലം പുനലൂർ സ്വദേശി അഖിൽ ജെ മധുവിന് വേൾഡ് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ കമ്മീഷന്റെ ഓണററി ഡോക്ടറേറ്റ്. സംഘടന അംഗീകാരം നൽകുന്നത് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക്. കോട്ടാങ്ങൽ മണിമല റോഡിൽ കടൂർ കടവ് ചപ്പാത്തിനു സമീപം കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം. വഴിയാത്രക്കാരനായ പുല്ലാനിപ്പാറ സ്വദേശി വിജയന് ഗുരുതര പരുക്ക്. മുണ്ടിയപ്പള്ളി CMS സ്കൂൾ സ്നേഹത്തണൽ പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള താക്കോൽ ദാനം നിർവഹിച്ചു. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട August 3 വൈകിട്ട് തുറക്കും. പിറ്റേന്ന് പുലർച്ചെയാണ് ചടങ്ങുകൾ. ആഞ്ഞിലിമൂട് സെയിന്റ് തോമസ് പള്ളിക്ക് സമീപത്തെ കുരിശടിയിൽ നിന്ന് കാണിക്ക വഞ്ചി കുത്തിത്തുറന്ന് പണം കവർന്ന സംഘം പിടിയിൽ. അറസ്റ്റിലായത് കൊടുമൺ സ്വദേശികളായ സുബിൻ, ജോജി എന്നിവർ. സംസ്ഥാന പാതയിൽ പെരുമ്പുഴ ബസ് സ്റ്റാൻഡിനു സമീപം വീണ്ടും അപകടം. സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്ത്രീക്ക് പരിക്കേറ്റു. പുനലൂർ പൂമാറ്റൂഴ സംസ്ഥാന പാതയിൽ മണിമല സെൻട്രൽ ജംഗ്ഷനു സമീപം കാർ കലുങ്കിലിടിച്ച് 3 പേർക്ക് പരുക്ക്. അപകടത്തിൽപ്പെട്ടത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് റാന്നിയിലേക്ക് പോയ സംഘം സഞ്ചരിച്ച കാർ. ആലപ്പുഴ സിറ്റി ഗ്യാസ് പദ്ധതിയുടെ പ്ലാന്റിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ. നിർമ്മാണം പുരോഗമിക്കുന്നത് ചേർത്തല തങ്കി കവലയിൽ. സെപ്റ്റംബർ അവസാനത്തോടെ ആയിരക്കണക്കിന് വീടുകളിൽ പൈപ്പ് വഴി പാചകവാതകമെത്തും. മെട്രോ വാർത്തയുടെ ചീഫ് എഡിറ്റർ R ഗോപികൃഷ്ണൻ അന്തരിച്ചു. അന്ത്യം കോട്ടയത്തെ വസതിയിൽ വെച്ച്. ദീപിക, മംഗളം, കേരള കൗമുദി എന്നിവിടങ്ങളിൽ ന്യൂസ് എഡിറ്ററായും കേരള കൗമുദിയിൽ ഡെപ്യൂട്ടി എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. LTT നേതാവ് വേലുപ്പിള്ള പ്രഭാകരനുമായി അഭിമുഖം നടത്തിയ ആദ്യ മലയാളി പത്രപ്രവർത്തകൻ എന്ന നിലയിൽ KC സെബാസ്റ്റ്യൻ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിലായ 100 കേസുകളിൽ പ്രതിയായ മലപ്പുറം സ്വദേശി കോട്ടയത്ത് പിടിയിൽ. അറസ്റ്റിലായത് ചോക്കാട് സ്വദേശി സുരേഷി രാമപുരം. പാറത്തോട് നടത്തിയ മോഷണക്കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. മാന്നാനം KE കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച എവേക്ക് സമാപിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സീരിയൽ താരം ഡോക്ടർ സബീറ്റ ജോർജ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മലങ്കര ജലാശയത്തിലേക്ക് മാലിന്യം ഒഴുക്കിയ ഹോട്ടൽ ഹോസ്റ്റൽ അധികൃതർക്കെതിരെ നടപടി. നിയമലംഘനം നടത്തിയത് ശങ്കരപ്പിള്ളി വനംവകുപ്പ് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. മാലിന്യം ജലാശയത്തിലേക്ക് ഒഴുക്കിയത് വനം വകുപ്പിന്റെ സ്ഥലത്തുകൂടി. തൊടുപുഴ നഗരത്തിൽ അപകട ഭീഷണിയായി റോഡിലെ കുഴികൾ. റോഡ് കുഴിച്ചത് കുമാരമംഗലം പഞ്ചായത്തിൽ നടപ്പാക്കുന്ന കുടിവെള്ള പദ്ധതിക്കായി. ഓണം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ ഇന്ന് മുതൽ സന്ദർശകർക്ക് അവസരമൊരുങ്ങുന്നു. October 30 വരെയാണ് അനുമതി. ഡാമിലെ ജലനിരപ്പ് സാങ്കേതിക പരിശോധനകളും കാരണം ബുധനാഴ്ച പ്രവേശനം ഉണ്ടായിരിക്കില്ല. ആലുവ മണപ്പുറത്ത് കാണാതായ യുവാവിനെ കണ്ടെത്താനായില്ല. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ഫോർട്ട് കൊച്ചി സ്വദേശി ബിലാലിനെയാണ് കാണാതായത്. ചേറ്റുവയിൽ പുഴയിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കന്യാകുമാരി സ്വദേശി മണലിക്കര സ്വദേശി സുരേഷ് പീറ്റർ. തൃശൂർ കൊടകരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. തൃത്താല വെള്ളിയാങ്കല്ല് പ്രദേശത്തെ പുറംപോക്ക് സ്ഥലത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. നടപടികൾ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ. ഒഴിപ്പിക്കുന്നത് പട്ടിത്തറ പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട പുറംപോക്ക് സ്ഥലത്തെ കയ്യേറ്റങ്ങൾ. പാലക്കാട് കൂനമൂച്ചി ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ട്രോമാ കെയറിന്റെ നേതൃത്വത്തിൽ അപകട രക്ഷാ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാലിശ്ശേരി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂരിൽ സ്വർണം കടത്താൻ ശ്രമിച്ച വിമാന ജീവനക്കാരൻ പിടിയിൽ. 2 കിലോയിലധികം സ്വർണവുമായി പിടിയിലായത് CIS ജീവനക്കാരൻ മുഹമ്മദ് ഷമി. മമ്പുറം തങ്ങളുടെ 184th ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. മമ്പുറം അഹമ്മദ് ജിഫ്രി തങ്ങൾ പതാക ഉയർത്തി. പി ഇസഹാഖ് ബാക്കവി ചെമ്മാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഖാമിൽ നടന്ന സിയാറത്തിന് പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. വടകര CKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവാധ്യാപക അനധ്യാപക സംഘം നടന്നു. PTA പ്രസിഡന്റ് BV സുരേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പൂർവാധ്യാപകരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. PUSH M നമ്പൂതിരി മുഖ്യ പ്രഭാഷണം നടത്തി.
യൂത്ത് കോൺഗ്രസ് വാണിമേൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു. കോഴിക്കോട് വാണിമേൽ മുതൽ വിലങ്ങാട് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വാഹന പരിശോധനയ്ക്കിടെ കോഴിക്കോട് കസബ SIക്കെതിരെ ആക്രമണം, രണ്ട് പേർ പിടിയിൽ. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ മുലയൂട്ടൽ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. കാണത്തിൽ ജമീൽ MLA ഉദ്ഘാടനം ചെയ്തു. സൗകര്യമൊരുക്കിയത് കൊയിലാണ്ടി കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി കുവൈറ്റ് ചാപ്റ്റർ. കർഷക കോൺഗ്രസ് വയനാട് ജില്ലാ ജനറൽ ബോർഡ് യോഗം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പാതിരിപ്പാളത്തിൽ രൂപം കൊണ്ട കുഴികൾ നിർമ്മാണത്തിലെ പിഴവുകളുണ്ടായതെന്നാണോയെന്ന് പരിശോധിക്കണമെന്ന് IC ബാലകൃഷ്ണൻ MLA വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് പരാതി നൽകി. കൽപ്പറ്റ ഹരിത ബയോപാർക്കിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. വെള്ളാരംകുന്നിൽ സ്ഥാപിക്കുന്നത് ഖര ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ പ്ലാന്റ്. കണ്ണൂർ ആറളം ഫാമിൽ വേതനം മുടങ്ങിയതോടെ സമരം പ്രഖ്യാപിച്ച് തൊഴിലാളി സംഘടനകൾ. അടുത്ത മാസം 4 സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനം. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും ഫലം കാണുന്നില്ലെന്നാണ് ആരോപണം. കാസർഗോഡ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന സാംസ്കാരിക പാഠശാല സംഘടിപ്പിച്ചു. സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശിക തീർത്ത് വേതനം നൽകണമെന്ന ആവശ്യവുമായി കാസർഗോഡ് ഖാദി തൊഴിലാളി യൂണിയൻ. മാവുങ്കാൽ ഖാദി ഭവന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KSathyabhama ഉദ്ഘാടനം ചെയ്തു. ടോമി റിക്കോള സംവിധാനം ചെയ്യുന്ന ഹോളിവുഡ് ചിത്രം വയലന്റ് നൈറ്റിന്റെ റിലീസ് തീയതി തീരുമാനിച്ചു. യൂണിവേഴ്സൽ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം December 2 റിലീസ് ചെയ്യും. CPIM പ്രവർത്തകർ ഇൻഡിഗോ പെയിന്റ്സിന് നേരെ ആക്രമണം നടത്തിയെന്ന തരത്തിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥ എന്തെന്ന് പരിശോധിക്കാം. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ട CPIM നേതാവും LDF കൺവീനറുമായ EP ജയരാജന് ഇൻഡിഗോ എയർലൈൻസ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നാലെ ഇനി നടന്നുപോയാലും ഇൻഡിഗോ വിമാനത്തിൽ കയറില്ലെന്ന് EP ജയരാജൻ പ്രഖ്യാപിച്ചു. ഇൻഡിഗോ വിമാനത്തിനെതിരായ പ്രതിഷേധത്തിനിടെ കണ്ണൂരിൽ ഇൻഡിഗോ പെയിന്റ് വിൽപ്പനശാല CPIM പ്രവർത്തകർ ആക്രമിച്ചു എന്ന തരത്തിലാണ് സമൂഹമാധ്യമങ്ങളിൽ ചിത്രം പ്രചരിക്കുന്നത്. ഇൻഡിഗോ പെയിന്റ്സിന്റെ ബോർഡിൽ കരിയോലൊഴിച്ച ചിത്രത്തിനൊപ്പം CPIM കൊടിയും എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രതിഷേധം കണ്ണൂരിലുണ്ടായിട്ടില്ല. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള ഇൻഡിഗോ പെയിന്റ്സ് കടയുടെ ചിത്രമാണ് എഡിറ്റ് ചെയ്ത് വ്യാജ പ്രചാരണത്തിനായി ഉപയോഗിച്ചത്. ഡൽഹി മെട്രോ നാളെ മുതൽ ഉപഭോക്തൃ സംതൃപ്തി സർവേ നടത്തും. യാത്രക്കാരുടെ സേവനങ്ങളും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിനാണ് സർവേ. കനത്ത മഴയെ തുടർന്ന് കോട്ടയം മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. ജില്ലാ കലക്ടർ ഡോക്ടർ PK ജയശ്രീ ഉത്തരവിട്ടു. പാമ്പാടി പഞ്ചായത്ത് മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 10 മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പോഷക ബാല്യം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ബിസിനസ് സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആലുവ സെയിന്റ് സേവിയേഴ്സ് കോളേജിൽ സ്പേസ് എന്ന പേരിൽ നാളെ പുതിയ ഇൻക്യുബേഷൻ സെന്റർ ആരംഭിക്കും. മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.